മുഖ്യമന്ത്രിയെയും പാർട്ടിയെയും കൂടുതൽ പ്രതിരോധത്തിലാക്കി ഇടത് സ്വതന്ത്ര MLA PV അൻവർ. മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിച്ചതോടെ അൻവറിനെതിരെ നടപടിക്കൊരുങ്ങുകയാണ് CPM. അതേസമയം അൻവറിന്റെ വീടിന് മുന്നിൽ CPM ഫ്ലെക്സ് ബോർഡ്. വിരട്ടലും വിലപേശലും ഇങ്ങോട്ട് വേണ്ട, ഇത് പാർട്ടി വേറെയാണ് എന്ന ഫ്ലെക്സിൽ CPM ഓദായി ബ്രാഞ്ചിന്റെ പേരിലാണ് ഫ്ലെക്സ് സ്ഥാപിച്ചത്. വിവരങ്ങളുമായി ശിവദാസ് കന്മനം ചേരുന്നുണ്ട്. ശിവദാസ്, ഇന്നലെ നടത്തിയ നിർണായകമായ വാർത്താ സമ്മേളനത്തിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു പ്രവർത്തനത്തിലേക്ക് CPM കടന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ആദ്യം തന്നെ PV അൻവർ എന്ന് പറയുന്നത് CPMന്റെ കണ്ണിലൊരു കരടായി മാറിക്കൊണ്ടിരുന്ന ഒരു സാഹചര്യമായിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വിവിധ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുന്നു. അത് CPMനെ മാത്രമല്ല മുഖ്യമന്ത്രിയെയും കൂടി പ്രതിരോധത്തിലാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നൊരു സാഹചര്യം. ആദ്യം തന്നെ PV അൻവറിന് വിലങ്ങിടുകയുണ്ടായിരുന്നു. കാരണം അദ്ദേഹത്തോട് നേരത്തെ തന്നെ പരസ്യ പ്രതികരണങ്ങളൊന്നും പാടില്ല എന്ന മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഒരു നിർദ്ദേശം വരുന്നു. പരസ്യ പ്രതികരണങ്ങളിലേക്ക് കടന്നാൽ കൃത്യമായ നടപടി ഉണ്ടാകുമെന്നൊരു ഭീഷണി കൂടി PV അൻവർ നേരിടേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. അതിന് പിന്നാലെ ഇത്തരത്തിൽ പരസ്യ പ്രതികരണങ്ങളിലേക്ക് താൻ ഇല്ല എന്ന് PV അൻവർ പറയുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അത്തരമൊരു പ്രതികരണത്തിലേക്ക് പോയപ്പോൾ PV അൻവർ പാർട്ടിക്ക് വഴങ്ങി എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുണ്ടായിരുന്നു. പക്ഷേ അതൊന്നുമല്ല, അൻവർ അത്തരത്തിൽ പാർട്ടിക്ക് വഴങ്ങിയില്ല എന്ന് വേണം കരുതാൻ. കാരണം ഇന്നലെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രിക്കെതിരെയും പാർട്ടിക്കെതിരെയും രൂക്ഷമായ വിമർശനമാണ് അൻവറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ശിവദാസ് ചേർന്നുണ്ട്. ശിവദാസ്, ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിന് ശേഷമാണ് ഇത്തരത്തിലൊരു ഫ്ലക്സ് ബോർഡ് PV അൻവറിന്റെ വീടിന് മുന്നിൽ വന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇതവിടെ കൊണ്ട് വച്ചത് ആരാണ്? മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെ? ദേവിക, ഇന്നലെ രാത്രിയാണ് PV അൻവറിന്റെ വീടിന് മുൻപിൽ ഇത്തരത്തിൽ ഒരു ഫ്ലക്സ് ബോർഡ് ഉയർന്നത്. ഈ പാർട്ടിയെ വിരട്ടാൻ നോക്കണ്ട, വിലപേശലും വേണ്ട, ഇത് പാർട്ടി വേറെയാണ് എന്ന് എഴുതിയ ഒരു ഫ്ലക്സ് ബോർഡാണ് PV അൻവറിന്റെ വീടിന് മുൻപിൽ വെച്ചത്. ഇത് CPM പ്രവർത്തകരാണ് വെച്ചിരിക്കുന്നത്. ഒതായി ബ്രാഞ്ച് കമ്മിറ്റി വെച്ചു എന്നാണ്, ഒതായി ബ്രാഞ്ച് കമ്മിറ്റി എന്ന പേരിലാണ് ഈ ഫ്ലക്സ് ബോർഡ് ഉള്ളത്. എന്തായാലും പാർട്ടിക്ക് ഉള്ളിൽ തന്നെ വലിയ രീതിയിലുള്ള എതിർപ്പാണ് PV അൻവർ MLA പരാമർശങ്ങളിൽ ഉള്ളത്. കടുത്ത ഭിന്നത പാർട്ടി പ്രവർത്തകരിൽ തന്നെയുണ്ട്. പ്രത്യേകിച്ച് നിലമ്പൂരിൽ അടക്കമുള്ള പാർട്ടി പ്രവർത്തകരിൽ വലിയ രീതിയിലുള്ള എതിർപ്പ് PV അൻവറിന്റെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലുള്ള പരാമർശങ്ങളിൽ എല്ലാം തന്നെ ഉണ്ട്. കാരണം PV അൻവർ ഒരു ഇടത് MLA ആണ്. ഇടത് പ്രവർത്തകരുടെ പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം നിലമ്പൂരിൽ നിന്നും MLA ആയി വിജയിച്ചത്. അതുകൊണ്ട് തന്നെ MLA ആയി വിജയിച്ചതിന് ശേഷം പാർട്ടിയെ കുറിച്ച് തുടർച്ചയായി വിമർശനങ്ങൾ ഉന്നയിക്കുന്നു. അതോടൊപ്പം തന്നെ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് നീങ്ങുന്നു. മുഖ്യമന്ത്രിക്കെതിരെ പോലും ശക്തമായ രീതിയിലാണ് PV അൻവർ MLA ആഞ്ഞടിച്ചത്. ഇതിൽ വളരെ വലിയ രീതിയിലുള്ള എതിർപ്പും പ്രതിഷേധവും എല്ലാം പാർട്ടി പ്രവർത്തകരിൽ ഉണ്ട്. അതിന്റെ ഒരു ഉദാഹരണം കൂടിയാണ് ഇപ്പോൾ നമ്മൾ ഈ കണ്ട ഫ്ലക്സ് ബോർഡുകൾ. ഇപ്പോൾ ഈ PV അൻവർ MLA നിലമ്പൂരിലെ വീടിന് മുൻപിൽ വച്ചിരിക്കുന്ന ഈ ഒരു ഫ്ലക്സ് ബോർഡ്, ഇത് പാർട്ടി പ്രവർത്തകരുടെ പ്രതിഷേധത്തിന്റെ ഒരു ഭാഗം തന്നെയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. വലിയ രീതിയിൽ പാർട്ടി പ്രതിരോധത്തിലാക്കുന്ന ഈ പ്രവർത്തനങ്ങളിൽ നിന്നും PV അൻവർ മാറണം എന്ന് സംസ്ഥാന നേതൃത്വം ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും PV അൻവർ അത് കൂട്ടാക്കാൻ തയ്യാറായിട്ടില്ല. വീണ്ടും അത് തുടർന്നു കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. എന്തായാലും ഇനി ഉള്ള പാർട്ടിയുടെ നിലപാടുകളും വളരെ നിർണായകമാണ് ദേവിക.